നമസ്കാരം, ശുഭദിനം. ഞാൻ ശങ്കർ ഹിമഗിരി, കോമതി ടി വി ന്യൂസ് ടാക് പ്രസിഡന്റ്. ദുബായ് ഗോൾഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഈ ഞായർ ദിന വാർത്താ സുപ്രഭാതത്തിലേക്ക് ആദ്യം നമുക്ക് പ്രധാന ശീർഷകങ്ങളിലേക്ക് പോകാം. കേരള കൗമുദിയിൽ ഇസ്മായിലിന് മുന്നറിയിപ്പ്. CPI ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ഇസ്മായിലിന് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. അതേസമയം അവിടെയും തെറ്റ് പറ്റിയെന്ന് ആവർത്തിച്ചിരിക്കുന്നു ഇസ്മായിൽ. മലയാള മനോരമയിൽ GST കുറച്ചിട്ടും നികുതി കൊള്ള, കടകയറി പരിശോധന പാഴ്വാക്കായി എന്ന്. 200-ൽ അധികം ഉൽപ്പന്നങ്ങളുടെ GST നിരക്കുകൾ കുറച്ചിട്ട് പത്ത് ദിവസം പിന്നിടുമ്പോഴും ആളുകളിൽ നിന്ന് ഇപ്പോഴും വിൽപ്പനക്കാർ ഈടാക്കുന്നത് പഴയ കൂടിയ നിരക്കിലുള്ള നികുതി തന്നെ എന്ന് അതിൻ്റെ തെളിവുകൾ സഹിതം സ്ഥാപിക്കുന്നു മലയാള മനോരമ. മാതൃഭൂമിയിൽ കോൺഗ്രസ് ബന്ധം തള്ളാതെ, സാധ്യത തള്ളാതെ CPI. CPI പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കരട് ചർച്ച ചെയ്തു. കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ ചേർന്ന നിർവാഹക സമിതി യോഗം ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ ഉള്ള പരാമർശങ്ങൾ ആണ് മാതൃഭൂമിയുടെ മുഖ്യ വാർത്തയ്ക്ക് ആധാരം. ദേശാഭിമാനിയിൽ സർവകലാശാലകൾ ഒരു കുടക്കീഴിൽ, പരീക്ഷ പ്രവേശനം ഏകോപിപ്പിക്കുന്നു എന്ന ദേശാഭിമാനിയുടെ വാർത്ത. കേരള, അതുപോലെ തന്നെ MG കാലിക്കറ്റ്, കണ്ണൂർ, ശ്രീ ശങ്കരാചാര്യ, കുസാറ്റ് എന്നീ സർവകലാശാലകളുടെ സേവനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇവയുടെ എല്ലാം സേവനം ഒരൊറ്റ കമ്പ്യൂട്ടർ ശൃംഖലയിൽ ആക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു സർക്കാർ എന്ന് ദേശാഭിമാനി. മാധ്യമത്തിൽ SBIയെ വിഴുങ്ങാൻ റിലയൻസ് പേയ്മെൻറ്റ് ബാങ്ക്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നായി മാറിയ SBIയും റിലയൻസും ചേർന്ന് പേയ്മെൻറ്റ് ബാങ്ക് ആരംഭിക്കാനുള്ള നീക്കങ്ങൾക്ക് എതിരെ എതിർപ്പ് ശക്തമാകുന്നു എന്ന് വാർത്ത. മംഗളത്തിൽ മുൻ പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിൻ്റെ പേരിലും തട്ടിപ്പ് എന്നൊരു വാർത്ത നൽകിയിരിക്കുന്നു മംഗളം. ഇനി ദീപികയിൽ പട്ടയം പരിശോധിക്കും, കുറിഞ്ഞി ഉദ്യാനം രേഖകൾ പരിശോധിക്കാൻ സബ് കളക്ടർക്ക് നിർദ്ദേശം എന്ന വാർത്ത. ഇനി ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഹെഡ്ലൈൻസ് നോക്കാം. ദ ഹിന്ദുവിൽ രാജ്നാഥ് സിംഗ് കോഓപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ സെൻട്രൽ ഫോഴ്സസ്. കേന്ദ്ര സേനയെ വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ സുഗമം ആക്കുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്രവുമായി കൂടുതൽ സഹകരണം ആവശ്യമുണ്ട് എന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ക്ഷമിക്കണം, രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവനയാണ് ഇത്. ദ സൺഡേ ടൈംസിൽ ഐ ആം മുസ്ലിം സെയ്സ് ഹാദിയ ഹെഡ് ഓഫ് അപെക്സ് കോർട്ട് ഹിയറിംഗ്. ഹാദിയയുടെ നിർണായക മൊഴി പുറത്ത് വരുന്നു. സുപ്രീം കോടതിയിൽ നാളെ ഹാജരാകാൻ ഇരിക്കെ ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടും മുൻപ് ആണ് മാധ്യമ പ്രവർത്തകരോട് ഹാദിയയുടെ ഈ പ്രസ്താവന. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. ദ ന്യൂ സൺഡേ എക്സ്പ്രസിൽ ഇംപ്രൂവ് വീക്കർ സെക്ഷൻസ് പ്രസൻസ് ഇൻ ജുഡീഷ്യറി എന്ന് പ്രസിഡന്റ്, രാഷ്ട്രപതിയുടെ പ്രസ്താവന. ഇത് ജുഡീഷ്യറിയിൽ വനിതാ പ്രാതിനിധ്യം ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയാണ് രാംനാഥ് കോവിന്ദ്. നമുക്കിനി വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരളകൗമുദിയിൽ നിന്ന് ഇസ്മായിലിന് മുന്നറിയിപ്പ് എന്ന് കേരളകൗമുദിയുടെ മുഖ്യ വർത്തമാനം. തെറ്റ് ആവർത്തിക്കരുതെന്ന് ദേശീയ നേതൃത്വം. ഇത് തോമസ് ചാണ്ടിയുടെ രാജി വിഷയത്തിൽ CPI നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് പാർട്ടി വിരുദ്ധമായൊരു നിലപാട് സ്വീകരിക്കുകയും ആ തരത്തിലുള്ള പ്രതികരണം പ്രകടിപ്പിക്കുകയും ചെയ്ത് വിവാദത്തിലായ KE ഇസ്മായിലിന്, ദേശീയ നിർവാഹക സമിതി എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് KE ഇസ്മായിൽ, കഴിഞ്ഞ 2 ദിവസം ചേർന്ന ഡൽഹിയിൽ ചേർന്ന CPI ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തു. എന്തായാലും വീണ്ടും ഒരു അച്ചടക്ക നടപടി വേണ്ട KE ഇസ്മായിലിന് എതിരെ. തൽക്കാലം ഒരു മുന്നറിയിപ്പ് മതി, ഇത്തരം ജാഗ്രത കുറവ് അല്ലെങ്കിൽ തെറ്റ് ആവർത്തിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് KE ഇസ്മായിലിന്. ഈ യോഗത്തിൽ ഉടനീളം ക്ഷമാപണ സ്വരത്തിൽ ആണ് ഇദ്ദേഹം സംസാരിച്ചത്, KE ഇസ്മായിൽ. തനിക്ക് ഇത്തരം ഒരു പ്രതികരണം പ്രകടിപ്പിക്കുമ്പോൾ തനിക്ക് ജാഗ്രത കുറവ് സംഭവിച്ചു, ഒരു പിഴവ് പറ്റിപ്പോയി. താൻ പറഞ്ഞത് പാർട്ടി നിലപാട് വിശദീകരിക്കാനാണ് താൻ ഉദ്ദേശിച്ചത്, പക്ഷേ താൻ പറഞ്ഞതിനെ ചാനലുകൾ വളച്ചൊടിച്ചു, ദുർവ്യാഖ്യാനം ചെയ്തു തുടങ്ങിയ വിശദീകരണങ്ങളാണ് ഇന്നലെ 2 ദിവസമായി നടന്ന യോഗത്തിൽ ഇസ്മായിൽ നൽകിയത്. ഇസ്മായിലിന് എതിരെ സംസ്ഥാന ഘടകം നേരത്തെ സ്വീകരിച്ച ഒരു നടപടി എന്ന് പറയുന്നത് LDF യോഗങ്ങളിൽ പാർട്ടി പ്രതിനിധിയായി പങ്കെടുക്കാനുള്ളവരുടെ പട്ടികയിൽ നിന്ന് KE ഇസ്മായിലിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഈ നടപടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഈ ദേശീയ എക്സിക്യൂട്ടീവിൽ ഇത് റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തു. ഇതിനൊക്കെ ശേഷം പാർട്ടി ഈ എക്സിക്യൂട്ടീവിന് ശേഷം ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റിനും ശേഷം പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ആണ് മാധ്യമ പ്രവർത്തകരെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇസ്മായിലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. തൽക്കാലം മറ്റ് നടപടികളിലേക്ക് കടക്കുന്നില്ല. അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒരു KE ഇസ്മായിലിനെ സംബന്ധിക്കുന്നത് ഒരു അടഞ്ഞ അധ്യായമാണ് എന്നായിരുന്നു സുധാകർ റെഡ്ഡിയുടെ മറുപടി. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നൽകിയിരിക്കുന്നു കേരളകൗമുദി മുഖ്യ വാർത്തയിൽ.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 96% ബോർഡിൽ 96% മുന്നാക്കക്കാർ എന്നതാണ് ഒരു എക്സ്ക്ലൂസീവ് കൗമുദി എക്സ്ക്ലൂസീവായി നൽകിയിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും പി അഭിലാഷിൻ്റെ ശ്രദ്ധേയമായ ആ റിപ്പോർട്ട്. മുന്നാക്ക വിഭാഗക്കാരിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിന് പിന്നാലെയാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നത്. കണ്ണു തുറന്ന് കാണണം ഈ കണക്ക് എന്നാണ് കേരള കൗമുദി പറയുന്നത്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആകെയുള്ള ജീവനക്കാരിൽ 96% നായർ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് അതിൻ്റെ കണക്കുകൾ സഹിതം ആണ് സ്ഥാപിക്കുന്നത്. ആകെ 6120 ജീവനക്കാർ ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിലും ഓഫീസുകളിലും ഒക്കെയായി ഉള്ളത്. ഇതിൽ 5870 പേർ മുന്നാക്ക വിഭാഗങ്ങളിൽപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ നായർ ബ്രാഹ്മണ സമുദായത്തിൽ പെടുന്നു ആകെയുള്ള ജീവനക്കാരുടെ 95.91% ആണ് കൃത്യമായി പറഞ്ഞാൽ ഈ മുന്നാക്ക വിഭാഗക്കാരുടെ കണക്ക്. ഇതിൽ തന്നെ 5020 പേർ നായർ സമുദായ അംഗങ്ങളാണ് എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ 82.02% ആണ് നായർ സമുദായ അംഗങ്ങളുടെ കണക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരിൽ. ഇതിൽ ഈഴവ സമുദായത്തിൻ്റെ സംഖ്യ 1% എന്ന് പറയുന്നത് വെറും 3.38 മാത്രമാണ്. പട്ടികജാതി വിഭാഗക്കാർ ആകട്ടെ വെറും 0.32%. ഈ വസ്തുതകൾ ഇങ്ങനെ ആയിരിക്കെ ആണ് ഈ മുന്നാക്കക്കാരിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് എന്നുള്ളതിൻ്റെ പേരിൽ 10% സംവരണം ഏർപ്പെടുത്താനുള്ള സർക്കാർ നീക്കം. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് എല്ലാ നിയമ വിദഗ്ധർ എല്ലാം സ്ഥാപിക്കുമ്പോഴും ദേവസ്വം ബോർഡ് സർക്കാർ സ്ഥാപനമല്ല എന്ന് ന്യായം പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. പക്ഷേ വളരെ ലളിതമായ ഒരു ചോദ്യമുണ്ട് സർക്കാരിൻ്റെ ഈ വാദത്തിന് മറുചോദ്യമായി. അതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം ഇത് ഒരു സർക്കാർ സ്ഥാപനമല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന മട്ടിലുള്ള സംവരണം സംസ്ഥാന സർക്കാരിന് എങ്ങനെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്താൻ കഴിയും എന്നുള്ള ചോദ്യം ഉണ്ട്. അതിൻ്റെ ഒരു പ്രതികരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗമായ സുഭാഷ് വാസു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതിനൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റേത് മുന്നാക്കക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം ആണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്നലെ കണ്ണൂർ ഇരിട്ടിയിൽ അയ്യങ്കുന്ന CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയും ഇതിനൊപ്പം തന്നെ കേരള കൗമുദി നൽകിയിട്ടുണ്ട്. സാമ്പത്തിക സംവരണവുമായി മുന്നോട്ടു നീങ്ങും എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. പിണറായി വിജയൻ്റെ പ്രസ്താവനയാണ്. അതായത് ഇതിന് ഇത്തരത്തിലൊരു സംവരണം ഏർപ്പെടുത്തണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ആവശ്യമുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന് അറിയാം. എന്തായാലും ഇത്തരത്തിൽ ഉള്ള ഒരു തുടക്കത്തിന് കേരളത്തിൽ നിന്ന് ആരംഭമാകട്ടെ എന്നാണ് ഇടതു സർക്കാർ കരുതുന്നത്. ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്ന പ്രശ്നമില്ല എന്നും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഇനി മറ്റൊരു വാർത്ത. ഭർത്താവിനൊപ്പം പോകാൻ താല്പര്യം എന്ന് ഹാദിയ. ഹാദിയ കേസിൽ നിർണായകമായ വഴിത്തിരിവ് സൃഷ്ടിച്ചേക്കാവുന്ന പ്രസ്താവനയാണ് കഥാനായികയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് ഉണ്ടായത്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നാളെയാണ് ഹാദിയ ഹാജരാകേണ്ടത്. സുപ്രീംകോടതിക്ക് മുൻപാകെ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപായി ഇന്നലെ വൈകിട്ട് 6:30 ആണ് വിമാനമാർഗമാണ് ഹാദിയ പോയത്. ഇന്നലെ ഈ ആവശ്യത്തിന് ഈ വിമാനത്തിൽ കയറുന്നതിന് വേണ്ടി നെടുമ്പാശ്ശേരിയിൽ എത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് താൻ മുസ്ലിം ആണ്, തന്നെ ആരും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ടില്ല, തനിക്ക് ഭർത്താവിൻ ഷഫീൻ ജഹാൻ്റെ ഒപ്പം പോകാൻ ആണ് തൻ്റെ ആഗ്രഹം, തനിക്ക് നീതി ലഭിക്കണം എന്ന് ഹാദിയ പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് ഹാദിയ സംസാരിക്കാതെ ഇരിക്കാൻ പോലീസ് ആപത് ശ്രമിച്ചെങ്കിലും അതൊക്കെ മറികടന്ന് ആയിരുന്നു ഈ ഹാദിയയുടെ പ്രതികരണം. വൈക്കം TV പുരത്തെ വീട്ടിൽ നിന്ന് കനത്ത പോലീസ് കാവലിൽ ആണ് ഹാദിയ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. നാളെ ആണ് ഹാദിയ സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. അവിടെയും ഹാദിയ ഇതേ മൊഴി തന്നെ ആവർത്തിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനി നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു ഫോളോ അപ്പ് വാർത്ത. സാക്ഷിമൊഴികൾ അലക്കുന്നത് വിലക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം അങ്കമാലി കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസമാണ് നടിയെ ആക്രമിച്ച കേസിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത് എന്ന് നമുക്ക് അറിയാം. 1450 പേജുള്ള ഈ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സാക്ഷിമൊഴികൾ ഓരോന്നോരോന്നായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടി. ഇത് സംബന്ധിച്ചുള്ള ചാനൽ ചർച്ചകൾ കൊഴുക്കുമ്പോൾ ഇത് ഈ കേസിനെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. ഇത് വിചാരണ വേളയിൽ പ്രോസിക്യൂഷന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് സാക്ഷികൾ കൂറുമാറാൻ സാധ്യതയുണ്ട്. ഇവർ സ്വാധീനിക്കപ്പെടാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസിൻ്റെ ഈ അപേക്ഷ അങ്കമാലി കോടതിയിൽ. ഈ 1450 പേജുള്ള കുറ്റപത്രത്തിൻ്റെ വിശദമായ പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ പകർപ്പ്
പ്രതികൾക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ അതിനു മുൻപ് ഈ പകർപ്പ് ചോർന്ന് കിട്ടിയ മാധ്യമങ്ങൾ അത് സംബന്ധിച്ചു ഇതിലെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തുവിടുന്നുണ്ട്. ചാനലിൽ ചർച്ചകളും പലമട്ടിൽ കൊഴുക്കുന്നു. ഇത് കേസിനെ സ്വാധീനിക്കാൻ ഇടയുണ്ട് എന്ന് കാണിച്ചാണ് മാധ്യമങ്ങളെ ഇതിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ അപേക്ഷ. കുറ്റപത്രത്തിൽ നിന്ന് ചോർന്ന് കിട്ടിയ ഒരു വിവരം കൂടി ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. നടിയുടെ സഹോദരൻ്റെ വെളിപ്പെടുത്തൽ എന്ന ശീർഷകത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊട്ടേഷന് പിന്നിൽ ദിലീപിൻ്റെ പങ്ക് സംശയിക്കുന്നതായി ആദ്യം വെളിപ്പെടുത്തിയത് ആക്രമിക്കപ്പെട്ട നടിയുടെ സഹോദരൻ ആണ് എന്ന് കുറ്റപത്രം വെളിപ്പെടുത്തുന്നു. എന്ന് മാത്രമല്ല ദിലീപ് ഈ നടി ആക്രമിക്കപ്പെട്ട നടിയെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ അമ്മ താര നിശ നടക്കുമ്പോൾ അതിനിടയിലായിരുന്നു ഈ ഭീഷണിപ്പെടുത്തൽ. അതിന് നടൻ സിദ്ദിഖ് ദൃക്സാക്ഷിയാണ് തുടങ്ങിയ വിവരങ്ങൾ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയതായി വാർത്തകൾ പുറത്തുവരുന്നു. അനീഷ് നമ്പൂതിരി അമ്മയ്ക്ക് നൽകി പ്രാർത്ഥനയുടെ വരപ്രസാദം എന്ന വാർത്തയും ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ചിത്രവുമുണ്ട്. ശബരിമല മാളികപ്പുറത്ത് മേൽശാന്തി പുതിയ മേൽശാന്തിയായ അനീഷ് നമ്പൂതിരിയുടെ അമ്മ സാവിത്രി അന്തർജനം ഇന്നലെ ദർശനത്തിന് വേണ്ടി ഈ മാളികപ്പുറത്ത് എത്തിയപ്പോൾ മകൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങുന്നതിൻ്റെ ചിത്രവും അതിൻ്റെ റിപ്പോർട്ടും ആണ് ഈ ജീവിതത്തിൽ ഇതിനെ ഇതിലും കൂടുതൽ ആയി താൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് മകൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം ഏറ്റുവാങ്ങിക്കൊണ്ട് അമ്മ പറയുന്ന ആ ഒരു സ്റ്റോറി ആണ് ശബരിമലയിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇനി ഉൾപേജ് നോക്കിയാൽ കോൺഗ്രസുമായി ചേരില്ലെന്ന് പറയാനാകില്ലെന്ന് കാനം. ഇത് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആണ് CPIMന് ഒരു താക്കീതെന്നോ മുന്നറിയിപ്പെന്നോ ഒക്കെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്ന ഇത്തരത്തിലൊരു പ്രസ്താവന. CPI ഇല്ലാതെ CPM എന്തെങ്കിലും ഭരിച്ചിട്ടുണ്ടോ? CPM അഹങ്കാര വർത്തമാനം നിർത്തണം തുടങ്ങിയ കടുത്ത പ്രയോഗങ്ങളാണ് ഈ അഭിമുഖത്തിൽ കാനം രാജേന്ദ്രൻ നടത്തുന്നത്. അദ്ദേഹം പറയുന്നു, കോൺഗ്രസുമായി സഹകരിക്കാത്ത, കോൺഗ്രസുമായി ചേരില്ല എന്ന് പറയാനാകില്ല എന്നാണ് കാനം പറയുന്നത്. അദ്ദേഹം അതിൻ്റെ വിശദീകരണമായി അദ്ദേഹം പറയുന്നു, കോൺഗ്രസുമായി ചേർന്ന് ഭരിക്കാത്ത ഏതെങ്കിലും പാർട്ടി കേരളത്തിൽ ഉണ്ടോ? 1967 യോജിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ തങ്ങൾ അന്നത്തെ EMS മന്ത്രിസഭയ്ക്ക് ഉള്ള ഇടത് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു. പിന്നീട് ഇങ്ങോട്ട് 10 വർഷക്കാലം തങ്ങളാണ് ഭരിച്ചത്. ആ 10 വർഷവും പുറത്തുനിന്ന് വേലുകൊള്ളുക മാത്രമായിരുന്നല്ലോ CPM. ഈ ചരിത്രം അറിയാവുന്നവർ ഇത്തരം ഇപ്പോൾ പറയുന്നത് പോലെയുള്ള അഹങ്കാര വർത്തമാനത്തിന് മുതിരുകയില്ല എന്ന് കാനം രാജേന്ദ്രൻ. ഇനി നമുക്ക് ഇന്നത്തെ മലയാള മനോരമയുടെ 1-ാം പേജിൽ നിന്നുള്ള ചില വാർത്തകൾ നോക്കാം. GST കുറച്ചിട്ടും നികുതി കൊള്ള എന്ന് മനോരമയുടെ പ്രധാന ശീർഷകം. കടകയറി പരിശോധന പാഴ്വാക്കായി. GST കൗൺസിൽ 200-ലധികം ഉൽപ്പന്നങ്ങളുടെ GST നിരക്കുകൾ കുറച്ചിട്ട് 10 ദിവസം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും സപ്ലൈകോ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിൽപ്പനക്കാർ ഈടാക്കുന്നത് ഇപ്പോഴും പഴയ നിരക്കിലുള്ള കൂടിയ നികുതി നിരക്ക് തന്നെയാണ് എന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അതിൻ്റെ തെളിവുകൾ സഹിതം ആണ് നികുതിയിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല, ഇപ്പോഴും പഴയ നിരക്ക് തന്നെ തുടരുന്നു എന്ന് മനോരമ സ്ഥാപിക്കുന്നത്. ഇതിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിലെ വിവിധ മാർക്കറ്റുകളിൽ ഒരേ ഉൽപ്പന്നത്തിന് ഉള്ള സാധനം വാങ്ങി അതിൻ്റെ ബില്ലിൻ്റെ പകർപ്പും ഒക്കെ വെച്ചുകൊണ്ടാണ് മനോരമ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഈ 10 ദിവസം മുൻപ് ഈ നികുതി സ്ലാബുകളിൽ കാര്യമായ മാറ്റം വരുത്തിയപ്പോൾ കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കും കൂടി ഏതാണ്ട് 20,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകും എന്നാണ് GST കൗൺസിൽ പറഞ്ഞത്. ഈ വ്യത്യാസം സർക്കാരിന് അടക്കേണ്ടതില്ല വിൽപ്പനക്കാർ എന്ന് ഇരിക്കെ ഈ പറയുന്ന 20,000 കോടി രൂപ പോയിരിക്കുന്നത് വിൽപ്പനക്കാരുടെയും അതുപോലെ തന്നെ വിതരണക്കാരുടെയും ഉൽപ്പാദകരുടെയും ഒക്കെ പോക്കറ്റുകളിലേക്കാണ് എന്നും മനോരമയുടെ റിപ്പോർട്ട്. ഇനി കൊട്ടക്കമ്പൂരിൽ 300 ഏക്കറിലെ നീലക്കുറിഞ്ഞി കത്തിച്ചു എന്ന വാർത്തയും മനോരമ 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആണ് ഈ പറയുന്ന സംഭവം ഉണ്ടായത്. ഇടുക്കി ജില്ലയിലെ കൊട്ടക്കമ്പൂർ വട്ടവട വില്ലേജുകളിലായുള്ള നിർദ്ദിഷ്ട നീലക്കുറിഞ്ഞി ഉദ്യാനത്തിൻ്റെ ഭാഗം ആയ 3,200 ഏക്കറിൻ്റെ ഭാഗമായ നീലക്കുറിഞ്ഞി വളർന്നിരുന്ന ഒരു പ്രദേശമാണ് അവിടെ തീയിട്ട് നശിപ്പിച്ചത്. ഇത് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചതുപോലെ, ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചതുപോലെ നീലക്കുറിഞ്ഞി ഉദ്യാനത്തിൻ്റെ വിസ്തൃതി പുനർനിർണയം, അതിൻ്റെ അതിർത്തി പുനർനിർണയം ചെയ്യാൻ വീണ്ടും ഒരു സർവേക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ട് ഭൂമാഫിയ ആണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത്തരം ഒരു നീക്കത്തിന് മുതിർന്നത് എന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള കേസ് എടുത്തിട്ടില്ല. ശ്രദ്ധേയമായ ഒരു കാര്യം, ജോർജ് ജോർജ് MPയുടെയും ഇടുക്കി, എറണാകുളം ജില്ലകളിലെ പല CPM നേതാക്കളുടെയും ഒക്കെ കയ്യേറ്റ ഭൂമി ഉൾപ്പെട്ട 58-ാം ബ്ലോക്കിൽ ആണ്
ഇത്തരത്തിൽ 300 ഏക്കറിലെ നീലക്കുറിഞ്ഞി കത്തിച്ച നിലയിൽ കണ്ടത്. ഇവിടെ ഈ പ്രദേശത്ത് നീലക്കുറിഞ്ഞി ഇല്ലായിരുന്നു, നീലക്കുറിഞ്ഞി കൃഷി ഇല്ല, അല്ല നീലക്കുറിഞ്ഞി ഇല്ലായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. നീലക്കുറിഞ്ഞി ഇല്ലാതിരുന്ന മേഖലകളെ ഈ ഉദ്യാന പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിന് മുതിർന്നത് എന്നും മനോരമയുടെ റിപ്പോർട്ട്. ഇനി ഇസ്ലാമാബാദിൽ പട്ടാളം ഇറങ്ങി എന്ന വാർത്തയും മനോരമ ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിയമമന്ത്രി സാഹിദ് ഹമീദിനെ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് തീവ്രവാദ സംഘടനകൾ വലിയ തോതിൽ ഉള്ള പ്രക്ഷോഭം നടത്തി. കഴിഞ്ഞ 20 ദിവസം ആയി അവിടെ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം നടത്തിയായിരുന്നു. ഇപ്പോൾ പ്രക്ഷോഭം അക്രമാസക്തമായതിനെ തുടർന്നാണ് പട്ടാളം രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. പ്രക്ഷോഭം കൂടുതൽ മേഖലകളിലേക്ക് പടരുകയാണ്. ഒരു പോലീസുകാരൻ ഇതുവരെ കൊല്ലപ്പെട്ടു. 20 പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടതായി വാർത്തകൾ ഉണ്ടെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അവിടെ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താ ചാനലുകൾക്ക് നിരോധനം വരുന്നു. ഇസ്ലാമാബാദിൽ കാര്യങ്ങൾ രൂക്ഷം ആവുകയാണ്. തെരഞ്ഞെടുപ്പ് സത്യപ്രതിജ്ഞാ വാചകത്തിൽ മറനിന്ദാപരമായ ഒരു പരാമർശം ചേർത്തു, മറനിന്ദാപരമായ ഒരു മാറ്റം വരുത്തി എന്നുള്ളതാണ് പാകിസ്ഥാനിലെ നിയമമന്ത്രി സാഹിദ് ഹമീദിനെതിരെ തീവ്രവാദ സംഘടനകൾ ആരോപിക്കുന്ന വിഷയം എന്നും മനോരമയുടെ റിപ്പോർട്ട്. ഫ്രാൻസിസ് മാർപാപ്പ നാളെ മ്യാൻമറിൽ എന്നതാണ് മനോരമയുടെ മറ്റൊരു ഒന്നാം പേജ് വാർത്ത. ചരിത്രത്തിൽ ആദ്യമായാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആയ മാർപാപ്പ മ്യാൻമർ സന്ദർശിക്കുന്നത്. അവിടെ രോഹിംഗ്യ അഭയാർത്ഥികളായി ജന്മനാട് വിട്ട് അഭയാർത്ഥികളായി പോകേണ്ടി വരുന്ന രോഹിംഗ്യ മുസ്ലിങ്ങളെക്കുറിച്ച് ഫ്രാൻസിസ് മാർപാപ്പ എന്തു പറയും എന്നുള്ളത് കേൾക്കാൻ ഉറ്റുനോക്കുകയാണ് ലോകം. മ്യാൻമറിൽ രോഹിംഗ്യ മുസ്ലിങ്ങളെക്കുറിച്ച് മാർപാപ്പ ഒന്നും സംസാരിക്കരുതേ എന്നാണ് മ്യാൻമർ സഭയുടെ താല്പര്യമെന്നും മനോരമയുടെ റിപ്പോർട്ട്. മ്യാൻമറിൽ ജനസംഖ്യയുടെ 1% മാത്രം ആണ് കത്തോലിക്കർ ഉൾപ്പെടുന്നത് എന്നും മനോരമയുടെ റിപ്പോർട്ട്. നമുക്ക് ഇനി മാതൃഭൂമിയുടെ ചില വാർത്തകളിലേക്ക് പോകാം. കോൺഗ്രസ് ബന്ധം സാധ്യത തള്ളാതെ CPI എന്നത് മാതൃഭൂമിയുടെ മുഖ്യ വിഷയം. ഇത് കോൺഗ്രസ് സഖ്യവുമാകാമെന്ന് പറയുന്നത് CPI കഴിഞ്ഞ 2 ദിവസം ചർച്ച ചെയ്ത ഡൽഹിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്ത പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കരട് രേഖയാണ് ചർച്ച ചെയ്തത്. അതിലെ ചില പരാമർശങ്ങൾ ആണ് പറയുന്നത്. അതായത് BJP മതേതര ചേരിക്ക് ഉള്ള ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു, അതിൻ്റെ ആവശ്യകത അക്കമിട്ട് നിർത്തുന്നു ഈ രാഷ്ട്രീയ പ്രമേയം. അതേസമയം ഭാവിയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസുമായുള്ള ഒരു സഖ്യത്തിനുള്ള വാതിൽ തുറന്നിട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പഴുത് ഇട്ടുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത്. വിശാല രാഷ്ട്രീയ ചേരി ഒരു തിരഞ്ഞെടുപ്പ് സഖ്യം ആകണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കാൻ ആവുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ആണ് നൽകിയിരിക്കുന്നത്. അതിനോട് LDF കൺവീനർ, സംസ്ഥാനത്തെ LDF കൺവീനർ വൈക്കം വിഷ്ണൻ്റെ പ്രതികരണവും അതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. കോൺഗ്രസുമായി ഒരു സഖ്യവും വേണ്ട എന്ന് വൈക്കം വിഷ്ണൻ. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാതലായ മാറ്റം നയത്തിൽ ഇടത് കക്ഷികളുടെ നയത്തിൽ CPMന്റെ നയത്തിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് CPM പാർട്ടി കോൺഗ്രസ് ചേർന്ന് പാർട്ടി കോൺഗ്രസിൽ തീരുമാനിക്കും. CPI ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് അവരുടെ മാത്രം അഭിപ്രായമാണ് എന്ന് LDF കൺവീനർ വൈക്കം വിഷ്ണൻ പറഞ്ഞത് ഇതിനൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട് മാതൃഭൂമി. മറ്റൊരു വാർത്ത, വിവാദ ചിത്രം പത്മാവതിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് 15 മിനിറ്റ് ചിത്രീകരണം നിർത്തിവെച്ച് പ്രതിഷേധിക്കും. സഞ്ജയ് ലീല ബൻസാലിയുടെ വിവാദ ചിത്രമായ പത്മാവതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവസാനിക്കുന്നില്ല. പത്മാവതിക്ക് എതിരെ ഉയരുന്ന സംഘപരിവാർ സംഘടനകൾ ഉയർത്തുന്ന പ്രതിഷേധം അതിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ പത്മാവതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമാ ലോകം ഇന്ന് വ്യത്യസ്തമായ ഒരു പ്രതിഷേധം നടത്തുകയാണ്. ഇന്ന് ഷൂട്ടിങ്ങിനിടയിൽ 15 മിനിറ്റ് നേരം ചിത്രീകരണം നിർത്തിവെച്ച് ലൈറ്റുകൾ അണച്ചുകൊണ്ട് ഷൂട്ടിംഗ് നിർത്തിവെച്ച് പത്മാവതിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യൻ ഫിലിം TV ഡയറക്ടേഴ്സ് അസോസിയേഷനും മറ്റ് 20 സംഘടനകളുമാണ് ഇത്തരത്തിൽ സംയുക്തമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നും മാതൃഭൂമിയുടെ റിപ്പോർട്ട്. ഇനി നമുക്ക് ഇന്നത്തെ ശ്രദ്ധേയമായ 1-2 മുഖപ്രസംഗ വിഷയങ്ങൾ നോക്കാം. ഇന്ന് കേരള ഗവൺമെന്റ് നൽകിയിരിക്കുന്ന മുഖപ്രസംഗം പദ്ധതിയുടെ മേൽ അടയിരുന്നതിൻ്റെ ശിക്ഷ എന്ന ശീർഷകത്തിൽ. സംസ്ഥാനത്ത് പദ്ധതി നിർവഹണത്തിൽ സംഭവിക്കുന്ന കാലതാമസം ബഡ്ജറ്റിനുമേൽ എന്ത് ഭാരം വരുത്തിവെക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആയി ചൂണ്ടിക്കാണിക്കുകയാണ് നിർദ്ദിഷ്ട ലൈറ്റ് മെട്രോ പദ്ധതി. തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ലൈറ്റ് മെട്രോ പദ്ധതി വൈകുന്തോറും അത് സംബന്ധിച്ച് അതിൻ്റെ പദ്ധതി ചെലവിൽ വന്ന വ്യത്യാസം. കഴിഞ്ഞ ദിവസമാണ് പുതുക്കിയ പദ്ധതി രേഖ സമർപ്പിച്ചത്. അതായത് 3 വർഷം മുൻപ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതിലെ പദ്ധതി രേഖയിൽ സൂചിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ കാണിച്ചിരുന്നത് 6,728 കോടി രൂപയാണ് ഈ 2 നഗരങ്ങളിൽ, കോഴിക്കോട് തിരുവനന്തപുരം നഗരങ്ങളിലായി ആരംഭിക്കുന്ന ലൈറ്റ് മെട്രോയ്ക്ക് ആയി നീക്കി വച്ചിരുന്നത്.
പക്ഷേ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പുതുക്കിയ പദ്ധതി രേഖ സമർപ്പിച്ചപ്പോൾ ചിലവ് 7,730 കോടി രൂപ ആയി വർദ്ധിച്ചിരിക്കുന്നു. അതായത് 3 വർഷം കൊണ്ട് വന്ന വ്യത്യാസം 1,009 കോടി രൂപയുടെ വ്യത്യാസം. ഈ പദ്ധതി വൈകും തോറും ഇത്തരത്തിലുള്ള പദ്ധതി ഇത് ലൈറ്റ് മെട്രോയുടെ കാര്യത്തിൽ മാത്രമല്ല പദ്ധതി നിർവഹണത്തിൽ പൊതുവേ കാണപ്പെടുന്ന അത് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി വരുന്ന കാലതാമസം, എന്തുമാത്രം ചിലവ് അധികരിക്കുന്നു, ബഡ്ജറ്റിന് മേൽ എന്ത് ഭാരം ചെലുത്തുന്നു എന്ന, ഇനി 4 വർഷമാണ് ഈ നിർദ്ദിഷ്ട പദ്ധതിക്ക് വേണ്ടുന്നത്. ഈ 4 വർഷം പൂർത്തിയാകുമ്പോഴേക്കും ഇതിൻ്റെ ചിലവ് വീണ്ടും ഇരട്ടി ആകും. തിരുവനന്തപുരത്ത് ITI കേന്ദ്രമായി വികസിക്കുന്ന പള്ളിപ്പുറം മുതൽ കരമന വരെയുള്ള 21.82 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ലൈറ്റ് മെട്രോ വിഭാവനം ചെയ്തിരിക്കുന്നത്. കോഴിക്കോട്ടാണെങ്കിൽ മീഞ്ചന്ത മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെയുള്ള 13.30 കിലോമീറ്റർ ആണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് കേരളകൗമുദി നൽകിയിരിക്കുന്നത്. ഇനി ഇന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്ന മുഖപ്രസംഗം ആകട്ടെ, രോഗത്തിനും മരുന്നിനും മതവും രാഷ്ട്രീയവും ഉണ്ടോ എന്ന ശീർഷകത്തിൽ നൽകിയിരിക്കുന്നത്. മീസിൽസ് റുബല്ല വാക്സിനേഷനെതിരായി, കുത്തിവയ്പ്പിനെതിരായി സംസ്ഥാനത്ത് വ്യാപകമാകുന്ന, ചില കേന്ദ്രങ്ങളിലെങ്കിലും വ്യാപകമാകുന്ന ആ പ്രതിഷേധം അത് അക്രമാസക്തം ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നത്. അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ സംഘടിപ്പിച്ച കുത്തിവയ്പ്പ് പരിപാടിക്കിടെ ഈ കുത്തിവയ്പ്പിനിടെ നഴ്സിനെ ആക്രമിച്ച ഒരു സംഘം ആളുകൾ വളരെ ഗൗരവം അർഹിക്കുന്ന, വളരെ ഗൗരവമുള്ള ചിന്ത ആണ്, വളരെ ഗൗരവപൂർവ്വം പോലീസും സർക്കാരും ഒക്കെ ഇടപെടേണ്ടുന്ന ഒരു വിഷയമാണ്. ഇത്തരത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ആക്രമണം വരുന്നു എന്നുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട് എങ്കിൽ പോലും ഇത് കൂടുതൽ ഗൗരവത്തോടെ കണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മാതൃഭൂമിയുടെ മുഖപ്രസംഗം. ഇനി നമുക്ക് ഇന്നത്തെ ഒരു കായിക വർത്തമാനം കൂടി നോക്കാം. ഇന്ന് കേരളകൗമുദിയുടെ കളിക്കളം പേജിൽ ലങ്കയ്ക്ക് ലോക്കിട്ട് ഇന്ത്യ എന്ന ശീർഷകത്തിൽ, നാഗ്പൂരിൽ ശ്രീലങ്കയ്ക്ക് എതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് 1-ാം ഇന്നിംഗ്സ് ലീഡ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത്. മുരളി വിജയ്ക്കും ചേതേശ്വർ പൂജാരയ്ക്കും സെഞ്ചുറി, വിരാട് കോഹ്ലിക്ക് അർദ്ധ സെഞ്ചുറി, ഇന്ത്യയുടെ ലീഡ് 107 റൺസ്. അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു 1-2 ഞായർ വായനാ വിഭവങ്ങൾ വിഷയങ്ങൾ കൂടി നോക്കാം. ഇന്ന് വാരാന്ത്യ കൗമുദി നൽകിയിരിക്കുന്നത് ജീവിതത്തിൻ്റെ പടിവാതിൽ എന്ന തലക്കെട്ടിൽ ബ്രിട്ടനിൽ വുമൻ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഈ ബഹുമതിക്ക് അർഹയായ ശോഭ മനീഷ് എന്ന മലയാളി വനിതയെക്കുറിച്ചാണ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആണ് ശോഭ മനീഷ്. ഒരു മെഴുകുതിരി വെളിച്ചം പോലെ പ്രത്യാശ പകരുന്ന അവരുടെ ജീവിതം ഒരിക്കൽ ദുരിതങ്ങളുടെ കൂരിരുട്ടിൽ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവം. 2017 മെയ് 22 ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ അരീനയിൽ ഉണ്ടായ ആക്രമണത്തിൽ, ഭീകര ആക്രമണത്തിൽ, ബോംബ് സ്ഫോടനത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു നമുക്ക് അറിയാം. അപ്പോൾ മാഞ്ചസ്റ്ററിലുള്ള വിതിൻ ഷോ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു ഈ ശോഭ മനീഷ്. ആശുപത്രിയിൽ ഡ്യൂട്ടി ഡോക്ടർമാരും മറ്റ് കൂടുതൽ നഴ്സുമാരും ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കഴിഞ്ഞ സമയത്താണ് ഈ വിവരം എത്തുന്നത്. ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നു, നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഗുരുതരമായി പരിക്കേറ്റവരെ ഇയും കൊണ്ട് ആംബുലൻസുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നു. വളരെ കുറച്ച് പ്രവർത്തകർ മാത്രം. ആര് ഈ നേതൃത്വം ഏറ്റെടുക്കും? ശോഭ മനീഷ നേതൃത്വം ഏറ്റെടുത്ത് വെറും 7 മിനിറ്റിനകം ഡ്യൂട്ടി ഡോക്ടർമാരെയും മറ്റു ഉള്ളവരെയും ഒക്കെ ആശുപത്രിയിലേക്ക് തിരികെ വിളിച്ചു വരുത്തി ആ ഒരു യജ്ഞത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അത് ആ ഒരു ധീരമായ കർമ്മം അവസരത്തിനൊത്ത് ഉയർന്ന് പ്രകടിപ്പിച്ച ശുഷ്കാന്തിക്കുള്ള ബഹുമതി ആയാണ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ശോഭാ മനീഷിന് ലഭിച്ചത്. ഇനി മനോരമയുടെ ഞായറാഴ്ചയിൽ ആകട്ടെ, ഇനി ഇടറില്ല പ്രിയമാനസം എന്ന തലക്കെട്ടിൽ കടുത്ത പരീക്ഷണങ്ങൾ, ഇടതടവില്ലാത്ത ദുരന്തങ്ങൾ, ജീവിതത്തിൻ്റെ കൈപ്പൻപുഴ നീന്തി കയറിയ ഒരു സ്ത്രീ ജീവിതത്തിൻ്റെ കഥ. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്, വിധി ദുരിതങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ജീവിതങ്ങൾ. അത്തരത്തിൽ ഒരാളായിരുന്നു കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ പ്രിയ എന്ന നൃത്ത അധ്യാപിക. അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ആ ദുരിതങ്ങൾ നീന്തിക്കയറി അവർ നേടിയ വിജയങ്ങളുടെയും കഠിന പ്രയത്നങ്ങളുടെയും അതിൻ്റെ സാഫല്യത്തിൻ്റെയും ഒക്കെ കഥയാണ് ഇനി ഇടറില്ല പ്രിയമാനസം എന്ന ശീർഷകം. ന്യൂസ് ടാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. നല്ല വാർത്തകൾ, ശുഭവർത്തമാനങ്ങൾ മാത്രം പിറക്കട്ടെ ഈ നല്ല വിശ്രമ ദിവസം എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തേക്ക് പിരിയാം. പുതിയ വാർത്തകളും വ്യാഖ്യാനങ്ങളുമായി ന്യൂസ് ടാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ പുതിയ അധ്യായം നാളെ രാവിലെ 8:30. നമസ്കാരം.